കുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ദന്തക്ഷയം പഞ്ചസാര അടങ്ങിയ മധുരമുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് കുട്ടികളിൽ ദന്തക്ഷയം കൂടാൻ കാരണം എന്നാൽ ദന്തക്ഷയത്തിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ യു കെയിൽ ഒരു നടപടി ഉണ്ടായി യു കെയിൽ ഏർപ്പെടുത്തിയ മധുര നികുതി വലിയൊരു വിഭാഗം കുട്ടികളെ ദന്തക്ഷയത്തിൽ നിന്നും അകറ്റിയതായാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഭരണകൂടം യു കെയിലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾക്കും മറ്റ് പഞ്ചസാര ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക നികുതി ഏർപ്പെടുത്തിയത് പാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് അഞ്ച് ഗ്രാമിൽ കൂടുതലായാൽ നികുതി അടയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം മധുര നികുതി പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തി എന്നതിലുപരി കുട്ടികളിലെ ദന്തക്ഷയം ക്ഷയം കുറയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ ദന്തക്ഷയത്തിന് ചികിത്സ തേടുന്നവരിൽ അയ്യായിരത്തിലധികം കുട്ടികളുടെ കുറവ് കണ്ടെത്തി നാലു വയസ്സിന് താഴെ പ്രായമായ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഫലം കണ്ടത് ഈ വർഷങ്ങളിൽ അഞ്ചിനും ഒൻപതിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ഏറ്റവും അധികം ദന്തക്ഷയത്തിന് ചികിത്സ തേടിയത് യു കെയിൽ ദന്ത ക്ഷയത്തിന് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഏറ്റവും സാധാരണമാണ് എന്നാൽ ഈ പഠനം കാണിക്കുന്നത് പഞ്ചസാര പാനീയങ്ങളുടെ നികുതി പോലുള്ള പൊതു ആരോഗ്യ നയങ്ങൾ കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയെന്നാണ് അതേസമയം പത്ത് മുതൽ വയസ്സും പതിനഞ്ചു മുതൽ പതിനെട്ട് വയസ്സും പ്രായമുള്ളവരിൽ ദന്തക്ഷയത്തിനുള്ള പ്രവേശന നിരക്കിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കണ്ടില്ല ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് അഞ്ച് ശതമാനത്തിൽ കുറഞ്ഞിരിക്കുന്നത് ദന്തക്ഷയ സാധ്യത കുറയ്ക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ പ്രസ്താവനയിൽ പഴങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ജ്യൂസ് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ നൂറ് ശതമാനം പഞ്ചസാരയുടെ ഉറവിടമാണ് മിഠായി കേക്കുകൾ ബിസ്ക്കറ്റുകൾ മധുരമുള്ള ധാന്യങ്ങൾ തേൻ എന്നിവയിൽ പത്ത് ശതമാനം വരെ പഞ്ചസാരയുടെ അളവുണ്ടാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം